शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। അച്ഛനെന്തെങ്കിലും സംശയം തോന്നിയോ ആവോ? കർത്താവേ, എല്ലാത്തിനും നീ തന്നെ തുണ. ആ ഏ അയ്യോ, ഇതെന്നാ കർത്താവേ? അയ്യോ, ഈ മാലാ കുഞ്ഞിത് എവിടെ പോയി? മാലാ കുഞ്ഞേ, മാലാ കുഞ്ഞേ, മാലാ കുഞ്ഞേ, മാലാ കുഞ്ഞേ, ഈശോയെ, ഓ ആശ്വാസമായി. അല്ല, മാലാ കുഞ്ഞിത് എവിടെ പോയതാ? ഞാൻ എവിടെയും പോയില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞൗസേപ്പ് എന്നെ കാണാത്തതിന് ഞാൻ എന്താ ചെയ്യാ? മാലാ കുഞ്ഞേ, എന്നെ എപ്പോഴാ മാന്ത്രികനാക്കുന്നത്? തിരക്ക് കൂട്ടാതിരിക്കൂ കുഞ്ഞൗസേപ്പേ, ഈ കടമറ്റത്തച്ഛനൊന്ന് ഉറങ്ങിക്കോട്ടെ. ഓ, അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞൗസേപ്പും ഞാനും ഈ വീടിന് പുറത്തിറങ്ങും. പിന്നെ നമ്മൾ രണ്ടാളും അങ്ങ് ദൂരെ ദൂരെ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകും. അവിടെ ഞാൻ കുഞ്ഞൗസേപ്പിന് മാന്ത്രിക വിദ്യകൾ പഠിപ്പിച്ചു തരും. അങ്ങനെ കുഞ്ഞൗസേപ്പ് ഒരു മഹാമാന്ത്രികനായി തീരും. ഈശോയേ, ഞാൻ എന്തോ ഈ കേൾക്കുന്നത്. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അതെ,
ഈ മാന്ത്രിക വിദ്യകൾ ഇവിടെ വെച്ച് പഠിപ്പിച്ചു തരരുതോ? കൂടുതൽ ചോദ്യങ്ങൾ പാടില്ല. ഏ കുഞ്ഞോസേപ്പ് ഉറങ്ങിക്കോളൂ, പോകാൻ നേരമാകുമ്പോ ഞാൻ വിളിച്ചുണർത്താം. അയ്യോ കുഞ്ഞോസേപ്പ്, നമ്മളൊരു കാര്യം മറന്നു. എന്താ കാര്യം? അത് കുഞ്ഞോസേപ്പിന് മാതൃകനാവണെങ്കിലേ കത്തനാരുടെ ആവടിയില്ലേ, അതും കൂടെ നമ്മുടെ കൈ വേണം. അയ്യോ മാല കുഞ്ഞ് എന്നതാ ഈ പറയുന്നേ? കത്തനാരച്ഛന്റെ മാന്ത്രികോടി എടുക്കാനോ? അയ്യോ അത് പറ്റിയല്ല. അപ്പോ കുഞ്ഞോസേപ്പിന് മാന്ത്രികനാകണ്ടായോ? അത് മാന്ത്രികനാവണം, പക്ഷേ എങ്കിൽ പിന്നെ കത്തനാർ അച്ഛന്റെ മാന്ത്രികവടി എടുക്കാതെ പറ്റത്തില്ല കുഞ്ഞോസേപ്പേ. അതുമാത്രമല്ല, മാന്ത്രിക വിദ്യ പഠിക്കണമെന്ന് സമ്മതിച്ച് ഒടുവിൽ പിന്മാറിയാൽ കുഞ്ഞോസേപ്പ് പിന്നൊരു മന്ദബുദ്ധിയായി തീരും. അയ്യോ അത് വേണ്ട, എനിക്ക് മന്ദബുദ്ധി ആകണ്ട, എനിക്ക് മാന്ത്രികനായാ മതി. മന്ദബുദ്ധി ആകണ്ട, മന്ത്രികനായാ മതി. എന്നാ പിന്നെ മര്യാദക്ക് ആ കത്തനാരച്ഛനെ മാന്ത്രികവടി എടുക്ക്. ഞാൻ ചെയ്യാൻ പോകുന്നത് മഹാ അപരാധമാ, എന്നാലും സാരമില്ല, മാന്ത്രികനാകാൻ വേണ്ടിയല്ലേ. പക്ഷെ മാല കുഞ്ഞ്, ഒരു കാര്യം, കത്തനാരച്ഛന്റെ ആ മാന്ത്രികവടി എന്റെ കയ്യിലിരുന്നാ പോരെ? പേടിത്തൊണ്ടനായ കുഞ്ഞോസേപ്പേ, അത് മതി. പേടിത്തൊണ്ടനായ കുഞ്ഞോസേപ്പല്ല, ധൈര്യവാനായ കുഞ്ഞോസേപ്പ്, അങ്ങനെ വിളിക്കുന്ന എനിക്കിഷ്ടം. എന്നാ ഞാൻ അങ്ങനെ വിളിക്കാം. ആ അതാ നല്ലത്. ഞാൻ പോയി വടി എടുത്തോണ്ട് വരാം. വടി കിട്ടി, ഇന്നാ വടി. എന്നാ മോളെ? ഏ
കുഞ്ഞോസേപ്പനെ വടി വെച്ചോളൂ. കുഞ്ഞോസേപ്പ് വരൂ. എനിക്ക് കത്തനാരെ പോലൊന്നും ആവണ്ട, എനിക്കങ്ങ് തിരിച്ചു പോയാ മതി. അയ്യോ, ഇങ്ങനെ പോയാൽ എങ്ങനാ? നമ്മളിതാ എത്തിപ്പോയി, കുറച്ചുകൂടെ നടന്നാ മതി. കുഞ്ഞോസേപ്പ് വന്നേ, വന്നേ. ഞാൻ വരണോ? വരാൻ. എന്റെ കർത്താവേ, എന്നെ കാത്തോണേ. ഞാൻ ആകെ പേടിച്ചുപോയി.
ഇതെവിടെ പോയിരുന്നു? ഞാൻ ഒരിടത്തും പോയില്ല. ഈ പേടിത്തൊണ്ണ കുഞ്ഞോസേപ്പിനെ കൊണ്ട് ഞാൻ തോറ്റു. കുഞ്ഞോസേപ്പ് വന്നേ വരാൻ വരാ. എനിക്കിനി ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റത്തില്ല. പിന്നെയും പോയാ മലകുഞ്ഞെ. അയ്യോ മലകുഞ്ഞെ, മല കുഞ്ഞെ, മല കുഞ്ഞെ. മല കുഞ്ഞെ, മല കുഞ്ഞെ, മല കുഞ്ഞെ. മല കുഞ്ഞെ, ഇങ്ങിറങ്ങി വാ. അയ്യോ മല കുഞ്ഞെ, ഇങ്ങിറങ്ങി വാ. അയ്യോ അയ്യോ മല കുഞ്ഞെ, ഇറങ്ങി വാ. എന്താ കുഞ്ഞോസേപ്പേ? അവിടെ കുട്ടി, ആ കുട്ടി എന്നെ മടി മല കുഞ്ഞ്, അച്ചോ എന്നെ രക്ഷിക്കണം അച്ചോ. നീ വീട്ടിലേക്ക് വയ്ക്കൂ. അവിടെ അവിടെയാണ് അച്ചോ. Thank you.
വെച്ചോ. അച്ചോ, മാന്ത്രിക ശക്തിയെ പരീക്ഷിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആരും ഉണ്ടായിട്ടില്ല. നമ്മെ ആദ്യം പരീക്ഷിച്ചവൻ നശിച്ചിരിക്കണം. കത്തനാരുടെ ജന്മം ഇന്ന് ഈ രാത്രിയോടെ നശിക്കണം, നശിപ്പിച്ചിരിക്കുന്ന. പോ, കടമറ്റത്തേക്ക് പോ. കടമറ്റത്ത് കത്തനാർ മഹാമാന്ത്രികനാണത്രേ, മഹാമാന്ത്രികൻ. അവൻ നശിക്കണം. വാക്കുകൊണ്ട് പറയാനോ മനസ്സുകൊണ്ട് ചിന്തിക്കാനോ ദൃഷ്ടി കൊണ്ട് കാണാനോ മജ്ജ കൊണ്ട് അളക്കാനോ അവനെ ഭൂമുഖത്ത് അവശേഷിക്കരുത്. ഒരു നാഴികയും വിനാഴികയും താമസിക്കാതെ അവൻ സ്വായത്തമാക്കിയ സർവം നശിപ്പിക്കണം. സർവതും നശിപ്പിക്കും ഞാൻ. പോ. Ah!